ഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഭാരതീയ വൈദ്യസമ്പ്രദായം സിദ്ധാന്തം പ്രയോഗം അനുഭവം എന്ന നിലയിൽ വികസിച്ചെത്തിയത് ഗൃഹാതുരത്വമുള്ള ഒരു തലത്തിലേക്കാണ്. അവിടെത്തി സമസ്ത മാനവികതയെയും ഉൾക്കൊള്ളുകയും സസ്യങ്ങളെയും ലതകളെയും പക്ഷികളെയും മൃഗങ്ങളെയും മനുഷ്യനെയും എല്ലാം ചേർത്ത് വച്ച് വലിയൊരു പഠനത്തിലേക്കാണ്. ആ വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഔഷധമല്ല, വൈദ്യനുമല്ല. വൈദ്യശാസ്ത്രം സിദ്ധാന്തമാണ്. രോഗനിർണയം കഴിഞ്ഞാൽ ഔഷധം തേടുമ്പോൾ സൗകര്യം കണക്കിലെടുത്ത് ശരിയെന്ന് പറഞ്ഞാലും പോരായ്മ കാണാം. ശരീരം ആനന്ദമയം, വിജ്ഞാനമയം, മനോമയം, പ്രാണമയം, അന്നമയം. ആ ശരീരത്തോട് ചേർന്ന് അറിയേണ്ട ശാരീരിക തലങ്ങൾ. ശരീരമെന്ന് പറഞ്ഞാൽ ആധുനികരെ സംബന്ധിച്ചിടത്തോളം ഈ അന്നമയകോശം മാത്രമാണ്. അതിൽ കുത്താനും കീറാനും അതെടുത്തു വെച്ച് നോക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും കഴിഞ്ഞുവെന്ന ദുരഭിമാനത്തിലാണ് ആ ചികിത്സാ സമ്പ്രദായത്തെ മാന്യമെന്ന് ആധുനികർ വിശ്വസിക്കുന്നു. അതിൻ്റെ പരാജയ വേദിയിൽ ഒരു പുതുയുഗം പിറക്കാനിരിക്കുന്നേ ഉള്ളൂ. ആധുനിക വൈദ്യശാസ്ത്രം കൊണ്ടുവന്ന അനാട്ടമിയുടെയും ഫിസിയോളജിയുടെയും സന്തത സങ്കല്പങ്ങൾ തൂത്തെറിയുവാൻ ഏതാണ്ട് കമ്പ്യൂട്ടർ സയൻസിന്റെ ബഹുദൂരം വളർന്ന ചിന്തകൾ തയ്യാറെടുക്കുകയാണ്. ശരീരം കീറിമുറിച്ച് പഠിക്കുകയും അതിൽ നിന്ന് പരിനിഷ്ണാവനാവുകയും ചെയ്തവൻ അഭിമാനിക്കുമ്പോൾ ഈ അഭിമാനമെല്ലാം ഒരു വീഡിയോ ഗെയിമിന്റെ തലത്തിലേക്ക് താഴ്ന്നതാണെന്ന് പടിഞ്ഞാറ് തന്നെ പറഞ്ഞുയർത്തി വരികയാണ്. അവിടെയാണ് നാം ഇന്ന് നിൽക്കുന്നത്. വളരെ ഉന്നതമായ വളരെ മാനിക്കുന്ന ഒരു യുദ്ധരംഗത്ത് ശത്രുപട്ടാളവും തങ്ങളുടെ പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതൊരു കൈകുട്ടിക്കളി പോലെയാണെന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ എത്ര സഹിക്കും നാം? വർഷങ്ങൾ പഠിക്കുകയും
ആയിരക്കണക്കിന് ശവശരീരങ്ങൾ കീറിമുറിക്കുകയും അവയവങ്ങൾ എണ്ണിപ്പടിക്കുകയും ചെയ്ത ആധുനിക വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിക്ക് മുമ്പിൽ 50 കൊല്ലത്തെ പരിചയത്തിന് മുമ്പിലേക്ക് നോക്കിക്കൊണ്ട IT വിദഗ്ധൻ ഇതൊരു വീഡിയോ ഗെയിമിന്റെ സാമർഥ്യം മാത്രം വേണ്ടതാണെന്ന് ചൊല്ലിപ്പോയാൽ നാളെ എന്താകും? തല ആധുനിക വൈദ്യശാസ്ത്രം അജിരേണ ലിണ്ടൽ യുഗങ്ങളിലേക്ക് മൊഴി മാറുമ്പോൾ ഒരു വീഡിയോ ഗെയിമിന്റെ സാമർഥ്യം വെച്ചുകൊണ്ട് ഗെയിമിനുപയോഗിക്കുന്ന ചാതുര്യത്തോടുകൂടി സജ്ജമാക്കപ്പെടുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ചലിക്കുന്ന ഉപകരണങ്ങളുടെ ചലനാത്മകത ത്രിമാനമായി ഗെയിം കളിക്കുന്ന 3D ഗെയിം കളിക്കുന്ന കുട്ടിയുടെ വിരൽത്തുമ്പിൽ സ്പർശനമുണ്ടാക്കുന്നത് പോലെ സ്പർശനമുണ്ടാക്കി മസ്തിഷ്കത്തിന്റെ ഭാവഭാവാദികളിൽ മാറ്റം വരുത്തിയാൽ നാളത്തെ ആധുനിക വൈദ്യവിദ്യാഭ്യാസം സെക്കൻഡ് ലൈഫിന്റെ 2nd ജന്മത്തിന്റെ സ്വപ്ന ലോകങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഒരുപക്ഷെ നാം അറിയുക, നാം ഇക്കാലം അത്രയും ചുമന്ന് നടന്നത്, നാം ഇക്കാലം അത്രയും ആരാധിച്ചത്, നാം ഇക്കാലം അത്രയും വലിയ ആശുപത്രിക്ക് മുന്നിൽ വണങ്ങി നിന്നത് വെറുമൊരു വീഡിയോ ഗെയിം കളിച്ച കളിക്കാരനെയാണെന്ന്. കോട്ടിനും സൂട്ടിനും ടൈക്കും അപ്പുറം വള്ളിനിക്കറിവിട്ട് നിൽക്കുന്ന ഒരു കുട്ടി മാത്രമാണ് ഇവനെന്ന് നാം തിരിച്ചറിയുന്നത് നന്നായിരിക്കും. ആ മഹാസത്യത്തിന് മുമ്പിലേക്ക് എത്തുന്ന ജനത ആയുർവേദ സൈദ്ധാന്തികതയുടെ അന്തരിന്ദ്രിയ ദൃഷ്ടിയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ രോഗമെന്നത് ഔഷധമല്ലെന്നും വൈദ്യനല്ലെന്നും അത് സിദ്ധാന്തമാണെന്നും അന്ന് സമ്മതിക്കും. രോഗം, ഔഷധം, ആരോഗ്യം, ആഹാരം എന്നിവയെ, അവയുടെ പരസ്പര ബന്ധത്തെ വ്യാഖ്യാനിക്കുന്ന യുക്തിയാണ് ഔഷധപ്രയോഗത്തിന്റെ ഔചിത്യം തീരുമാനിക്കുന്നത്. രോഗത്തെ ആസ്പദമാക്കിയുള്ള ഔഷധങ്ങളും ആരോഗ്യത്തിന് അനിവാര്യമായ ആഹാരവും രോഗവും ഔഷധവും തമ്മിലുള്ള പാരസ്പര്യവും ആരോഗ്യവും ആഹാരവും തമ്മിലുള്ള പാരസ്പര്യവും അവയുടെ ബന്ധവും ആസ്പദമാക്കി ഔഷധപ്രയോഗത്തിന്റെയും ആഹാരപ്രയോഗത്തിന്റെയും ഔചിത്യം തീരുമാനിക്കുവാൻ കഴിയുമ്പോഴാണ് ത്രിദോഷ സിദ്ധാന്തമെന്ന യുക്തിയിൽ അധിഷ്ഠിതമായ ഒരൌഷധപ്രയോഗവും ക്രിയാക്രമവും രംഗപ്രവേശം ചെയ്യുന്നത്. വിദഗ്ധമെന്ന് കരുതുന്ന ആധുനിക ചികിത്സ അമ്പേ പരാജയപ്പെടുന്നിടത്ത് അതുകൊണ്ട് തന്നെയാണ് 100 ആണ്ടുകൾ പഴക്കമുള്ള, യുഗസഹസ്രങ്ങൾ പഴക്കമുള്ള സിദ്ധാന്തവും പ്രയോഗവും ഔഷധവും ഫലവത്തായിത്തീരുന്നത്. അത് കണ്ട് വിരളി പൂണ്ടിട്ട്
കാര്യമൊന്നുമില്ല. അതെന്താണെന്നും എങ്ങനെയെന്നും പഠിക്കണമെന്നുണ്ടെങ്കിൽ മസ്തിഷ്കത്തിന് ഏകാഗ്രത വേണം. അടുക്കയിരിക്കുന്ന കുട്ടിയെ കാലുവെച്ച് വീഴിച്ചു, മൊബൈലിൽ രാവകൽ സംസാരിച്ചു, ക്രിക്കറ്റ് കളിയിൽ താൽപര്യം പൂണ്ടു, കമ്മ്യൂണിറ്റി കോട്ടയിലും കളിക്കോട്ടയിലും പെട്ട് അഡ്മിഷൻ വാങ്ങിച്ചു, കുറെ വർഷങ്ങൾ സഹനവും പഠനവും കളിയുമായി ഉന്തിയും തള്ളിയും നീക്കി ലൈസൻസ് എടുത്ത് രംഗത്ത് വന്നാൽ ഈ ചികിത്സ അസാധ്യമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതിനുള്ള തപസ്സും സ്വാധ്യായവും ജനജീവിതത്തോടുള്ള വേഴ്ചയും പ്രകൃതിയുമായുള്ള ചർച്ചയും ജീവൻ എന്താണെന്നുള്ള തിരിച്ചറിവും ശരീരേന്ദ്രിയ സത്വാത്മാ സംയോഗമാകുന്ന ആയുസ്സിന്റെ നിർവചനത്തെക്കുറിച്ചുള്ള അറിവും ഇതിനൊക്കെ അനിവാര്യമാണ്. പഠനവിധേയമാക്കുന്ന ശാസ്ത്രരീതിയിൽ ഇത് ചേർക്കുന്നത് കൊണ്ട് മറവോ കുറവോ കാണേണ്ടതുമില്ല. എന്നാൽ ഇന്ന് അത്തരം ഫലങ്ങളെ അതീവ രഹസ്യമായി അന്വേഷിച്ചറിഞ്ഞ് ആധുനിക പരീക്ഷണങ്ങൾ നടത്തി അവയെ സ്വന്തമാക്കുവാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്ന സാങ്കേതിക പരീക്ഷണങ്ങളുടെ നില ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നതല്ലാതെ എളുതാക്കുന്നുമില്ല. ഒന്ന്, ഗവേഷണം നടത്തേണ്ടത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ്, എന്നാൽ നടക്കുന്നത് പ്രകൃതി വിരുദ്ധമായാണ്. രണ്ട്, എല്ലാം കമ്പാർട്ട്മെന്റലാണ്. മൂന്ന്, കച്ചവടത്തിനാണ് പ്രാധാന്യം, കൂട്ടായ നന്മയ്ക്കല്ല. നാല്, പലരുടെയും അഹന്തയെയും താൽപര്യങ്ങളെയും സമർത്ഥമായി കൂട്ടിച്ചേർക്കുന്ന മാനേജ്മെന്റുകളാണ് അവിടെ ലക്ഷ്യം. നേരത്തെ തീരുമാനിക്കപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിക്കുവാനാണ് ഗവേഷണങ്ങൾ അത്രയും താൽപര്യപ്പെടുന്നത്. ശാസ്ത്ര സത്യത്തിന് പ്രസക്തി അവിടെ കുറയുന്നു, ജനങ്ങളിലാകെ തെറ്റിദ്ധാരണ വളർത്തുന്നു, പ്രചരണങ്ങളിലൂടെ അവയെ ഉറപ്പിക്കുന്നു, വിദ്യാഭ്യാസവും പരസ്യവും ആ വഴിയിൽ നീങ്ങുകയും ചെയ്യുന്നു. നൂറ്റാണ്ടുകളുടെ ഈടുവയ്പ്പുള്ള അനുഭവങ്ങളെ അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്യുന്നു. മാത്രവുമല്ല, അവയുടെ അനുഭവങ്ങൾ തലനീട്ടിയാൽ അവയ്ക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനത്തിൽ സംഘടിത ശക്തികൾ മാധ്യമങ്ങളുടെ സഹായത്തോടും ബുദ്ധിജീവികളുടെ ചേർച്ചയോടും കൂടി ഭരണകൂടങ്ങളെയും വിദ്യാഭ്യാസത്തെയും ചേർത്തിണക്കി രംഗപ്രവേശവും ചെയ്യുന്നു. ഈ നിലയിലാണെന്ന് കാര്യങ്ങൾ പോകുന്നത്. ആയുർവേദ സിദ്ധാന്തങ്ങളെയും ചികിത്സാവിധികളെയും കുറിച്ച് ശാസ്ത്രീയമായ ഒരു പഠനവും കാര്യവും നടക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇനിയും മൺമറഞ്ഞു പോയിട്ടില്ലാത്ത കുടുംബ കാരണവന്മാരുടെയും കാരണവത്തിമാരുടെയും കയ്യിൽ കിടക്കുന്ന അറിവുകളെ അവരുടെ ഭാഷയിൽ പഠിച്ച് മനസ്സിലാക്കുകയോ അവരുടെ ഭാഷയിൽ നിന്ന് മൊഴിമാറ്റാൻ അറിയാവുന്ന അടുത്ത തലമുറയെ ഉപയോഗിച്ച് മൊഴിമാറ്റി പുത്തൻ ഭാഷയിലേക്ക് പഠിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് കരണീയം. ഈ ശ്രമസാധ്യമായ വഴിയിൽ നീങ്ങുമ്പോഴാണ് ആരോഗ്യമെന്നത് ആഹാരമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. മൂന്ന് സ്തംഭങ്ങളിലാണ് ആരോഗ്യശാസ്ത്രം നിലകൊള്ളുന്നത്. ആയുർവേദം എടുത്തു പഠിക്കുമ്പോൾ അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ, ഒന്ന് രോഗം വരാതിരിക്കാനുള്ള ജീവിതക്രമം, സ്വസ്ഥവൃത്തം
എന്നാണ് അതിന് പറയുന്നത്. രണ്ട്, ആർക്കെങ്കിലും രോഗം വന്നുപോയാൽ അതിനുള്ള ചികിത്സ, അതിനെ ആതുരവൃത്തം എന്നാണ് പറയുക. സ്വസ്ഥവൃത്തം എന്ന് പറയുമ്പോൾ അതിലെ കാലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആന്തരികവും ബാഹ്യവുമായ കാലത്ത് അതൊക്കെ നാം കണ്ടതാണ്, വളരെ വർണ്ണിച്ചതാണ്. അപ്പോൾ ഋതുചര്യയും ദിനചര്യയുമുണ്ട്. ഋതുചര്യകൾ നാം പറയാനൊന്ന് ആരംഭിച്ചതാണ്, അവിടുന്നായിരുന്നു നാം വഴിതിരിഞ്ഞത്. ഋതുചര്യ എങ്ങനെ, ദിനചര്യ എങ്ങനെ, രാത്രിചര്യ എങ്ങനെ, ദിനചര്യ, രാത്രിചര്യ, ഋതുചര്യ, അതിനനുസരിച്ചുള്ളൊരു കലണ്ടർ തന്നെയുണ്ട്. ഭാരതീയ വൈദ്യശാസ്ത്രത്തിൻ്റെ ഋതുചര്യാസ്പദമായ കലണ്ടർ തന്നെ നാം പഠിച്ചു വയ്ക്കേണ്ടതാണ്. നാം ഇന്നൊരു കലണ്ടർ ഉണ്ടാക്കുമ്പോൾ ആരോഗ്യത്തെ പിൻപറ്റിയല്ലെന്ന് നോക്കിയാൽ അറിയാം, ദിനമറിയാൻ വേണ്ടി മാത്രം. പാശ്ചാത്യ കലണ്ടറുകളിൽ ഏതു വേണമെങ്കിലും നോക്കാം, പ്രാചീന ഭാരതീയ കലണ്ടറുകളെല്ലാം, പഞ്ചാംഗങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ അതിൽ ദിനചര്യയ്ക്കും ഋതുചര്യയ്ക്കും രാത്രിചര്യയ്ക്കും കർമ്മങ്ങൾക്കും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ശുഭാശുഭങ്ങളുടെ ഒരു ലോകം തന്നെയുണ്ട്. മലയാള ലിപികൾ തന്നെ നമുക്കിന്ന് അജ്ഞേയമാണ്. മലയാള അക്കങ്ങൾ 1, 2, 3 വായിക്കാൻ അറിയാവുന്നവർ ചുരുങ്ങും. ആംഗലേയ ഭാഷയുടെ അതിപ്രസരം മലയാള പുസ്തകങ്ങളുടെ അച്ചടിയിൽ പോലും പേജുകളുടെ അക്കങ്ങളെ ആംഗലേയ അക്കങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തോട് അതിപ്രതിപത്തിയുള്ള ആളുകൾ പോലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോ പ്രാചീന കലണ്ടറുകൾ എടുത്തു നോക്കിയാൽ ഭാഷയുമായുള്ള അടുപ്പത്തിലൂടെ ഓരോ ദിനത്തെയും അതിന് അനുഗുണമായി സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും നിലയെയും അത് ആരോഗ്യത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യേകതകളെയും ഒക്കെ എടുത്തു കാണിച്ചിട്ടുണ്ട്. അപ്പൊ ദിനചര്യ, രാത്രിചര്യ, ഋതുചര്യ, കാലത്ത് എഴുന്നേറ്റാൽ ചെയ്യേണ്ട കർമ്മങ്ങൾ, നിത്യനൈമിത്തികങ്ങളായ കർമ്മങ്ങൾ ഓരോ ഋതുവിലും പല്ല് തേക്കുന്നതിന്, വായ കഴുകുന്നതിന്, കുളിക്കുന്നതിന്, തണുത്ത വെള്ളവും ചൂടുവെള്ളവും ഔഷധങ്ങളിട്ട് തിളപ്പിച്ച വെള്ളവും എല്ലാം അടങ്ങുന്ന വലിയ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും അവയിൽ കാണാം. ഇവയെല്ലാം അടങ്ങുന്ന സ്വസ്ഥവൃത്തത്തിൽ ആഹാരവും നിദ്രയും മൈഥുനവും എങ്ങനെ വേണമെന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ കാണാം. ത്രിസ്തംഭങ്ങളാണവ. ആരോഗ്യം നിലനിൽക്കുന്നത് 4 തൂണുകളിലാണ്, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്ന പുരുഷാർത്ഥത്തിൽ. ഭാരതീയ വൈജ്ഞാനിക ശാഖ പ്രാരബ്ധത്തെയും പുരുഷാർത്ഥത്തെയും അവലംബമാക്കി ഒട്ടുവളരെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പൂർവപൂർവ കർമ്മങ്ങളുടെ തുടർച്ചയാണ് ജീവിതമെന്നും
ജനനത്തിന് പൂർവമായി തന്നെ ജീവിതം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവെന്നും വിധിയാണതെന്നും അനുഭവിക്കുക മാത്രമാണ് വഴിയെന്നും പറയുന്ന പ്രാരബ്ധ സിദ്ധാന്തങ്ങൾ, ധർമ്മാർത്ഥ കാമമോക്ഷങ്ങൾ എന്ന പുരുഷാർത്ഥത്തെ അവലംബിച്ച് പുരുഷാർത്ഥ ശസ്ത്രമുയർത്തി പ്രാരബ്ധത്തെ നേരിടാമെന്നും മോക്ഷസുഖം വിരൽത്തുമ്പിൽ അനുഭവിക്കാമെന്നും പറയുന്ന ശാസ്ത്രങ്ങൾ, പുരുഷാർത്ഥ സിദ്ധിയെ അവലംബിച്ച് ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും മോക്ഷത്തെയും വ്യവച്ഛേദിച്ച് പഠിപ്പിക്കുമ്പോൾ സ്വസ്ഥവൃത്തം ത്രിസ്തൂണങ്ങളായി കാണുന്നത് ആഹാരത്തെയും നിദ്രയെയും മൈഥുനത്തെയുമാണ്, ബ്രഹ്മചര്യത്തെയുമാണ്. ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം എന്ന മൂന്നെണ്ണം സ്വസ്ഥവൃത്തത്തിലെ അനവധ്യ സുന്ദര പഠനങ്ങളാണ്. സ്വസ്ഥവൃത്തം എന്ന പഠനം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് ആയുർവേദത്തില് ആതുരവൃത്തവും. എല്ലാ ചികിത്സാരംഗങ്ങളും അതിലാണ് രംഗപ്രവേശം ചെയ്യുന്നത്. വാതജങ്ങളും പിത്തജങ്ങളും കഫജങ്ങളുമായ രോഗങ്ങൾ, മുമ്പ് നാം വർണ്ണിച്ചിട്ടുള്ളതായ വിവിധങ്ങളായ രോഗങ്ങൾ, രോഗലക്ഷണങ്ങൾ, അവയുടെ നിദാനം, പൂർവരൂപം, സംപ്രാപ്തി വിവരണം എന്നിവ രോഗകാരണമെന്താണ്, രോഗത്തിന്റെ പൂർവരൂപം എന്താണ്, അത് സംപ്രാപ്തമായത് എങ്ങനെയാണെന്ന്, ദോഷങ്ങളുടെ കോപം, സഞ്ചയം, സ്ഥാനസംശ്രയം, വ്യക്തി, ഭേദം, ദണ്ഡം, രിഷ്ടം തുടങ്ങിയ വിവിധ നിലകൾ, അതിനെ ആസ്പദമാക്കിയെല്ലാമുള്ള വിവിധ അന്വേഷണങ്ങൾ, ഇതെല്ലാം അനുസരിച്ചുള്ള പഠനങ്ങളും അവയ്ക്കെല്ലാമുള്ള പരിഹാരമാർഗങ്ങൾ, അകത്ത് കഴിക്കേണ്ട ഔഷധങ്ങൾ, കഷായങ്ങൾ, ലേഹ്യങ്ങൾ, ഘൃതങ്ങൾ, ഓരോ ധാതുവിനും ബദ്ധ്യമാകുമാറും ഓരോ നിലയ്ക്കും ബദ്ധ്യമാകുമാറും, ചൂർണങ്ങൾ, ഗുളികകൾ, അർക്കങ്ങൾ, ഇവയെല്ലാം ആന്തരികമായും അകത്ത് കഴിക്കാവുന്നവയും പുറത്തു വരട്ടാവുന്നവയുമായ തൈലങ്ങൾ, ഘൃതങ്ങൾ, ലേപങ്ങൾ, ഇവയും അഞ്ജനം, നസ്യം, ധൂമപാനം, പരിഷേകം, അരച്ചു പുരട്ടാവുന്നതുൾപ്പെടെ വളരെ നാനോ തലത്തിലുള്ള ഔഷധ പ്രയോഗങ്ങൾ, ഇവയെല്ലാം അടങ്ങുന്ന അതിവിപുലമായൊരു ശാഖയാണ് ആയുർവേദമെന്നത്. വ്യാധിയുടെ ഹേതു വാദവിത്ത ഗഭങ്ങളാണെന്നറിഞ്ഞ് ഹേതുവിനെ വിപരീതമാക്കി ചികിത്സിച്ച് ഭേദാക്കുന്ന ഹേതു വിപരീതവും വ്യാധിയെ വിപരീതമാക്കുന്ന വ്യാധി വിപരീതവും, ഒരു രോഗത്തെ ഉണ്ടാക്കുന്ന വസ്തു തന്നെ ആ രോഗത്തിന് ഔഷധമായിത്തീരുമെന്ന നിരുക്തിയും എല്ലാം ഉപയോഗിച്ച് ആയുർവേദത്തിന്റെ വിവിധങ്ങളായ അംശങ്ങൾ, അവയൊക്കെ നമുക്കായി ഉപദേശിച്ചിട്ടുള്ള പൂർവസൂരികൾക്ക് മുമ്പിൽ നമുക്ക് നമിക്കാം.